കോഴിക്കോട് സാമൂതിരിയുടെ അടക്കം മലബാറിലെ ആയിരത്തിലധികം സ്വകാര്യ ദേവസ്വം ക്ഷേത്രങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ മലബാർ ദേവസ്വം കമ്മീഷന്റെ ശുപാർശ. നിർണായക ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ട് മൂന്നംഗ കമ്മീഷൻ ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കാനാണ് സർക്കാർ നീക്കം. ബോർഡിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സാമൂതിരി രാജകുടുംബം. തിരുനാമായ നവമുകുന്ദ ക്ഷേത്രം ഉൾപ്പെടെ സാമൂതിരി ദേവസ്വത്തിനു കീഴിൽ 60 ക്ഷേത്രങ്ങളുണ്ട്. ഇതിനു പുറമെ 1000 ക്ഷേത്രങ്ങൾ മറ്റ് പാരമ്പര്യ ട്രസ്റ്റുമാരുടെ ഭരണത്തിലും. ഈ ക്ഷേത്രങ്ങളെല്ലാം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണെങ്കിലും ഭരിക്കുന്നത് സ്വകാര്യ ദേവസ്വങ്ങളാണ്. ഇത്തരം ക്ഷേത്രങ്ങളെയെല്ലാം പൂർണ്ണമായും മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാക്കാനാണ് നീക്കം. നിലവിൽ മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പഴയ HR&C ആക്ട് പ്രകാരമായതിനാൽ ക്ഷേത്രങ്ങളുടെ പൂർണ്ണ അധികാരം ട്രസ്റ്റിമാർക്കാണ്. തിരുവിതാംകൂർ കൊച്ചി ദേവസ്വങ്ങളുടെ രീതിയിലേക്ക് പ്രവർത്തനം മാറ്റാനാണ് നിർദ്ദേശം. നാമമാത്രമായ അധികാരമുള്ള ബോർഡിന് സ്വന്തമായി ചട്ടം രൂപീകരിക്കാൻ സർക്കാർ നിയോഗിച്ച അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത്. എല്ലാ ക്ഷേത്രങ്ങളുടെയും പണമിടപാടുകൾ ഒറ്റ അക്കൗണ്ടിലേക്ക് മാറ്റണം. എല്ലാ ക്ഷേത്രങ്ങളിലും തുല്യ വേതനം നൽകണം. നിയമനങ്ങൾ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുക തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. മനോരമ ന്യൂസ്, കോഴിക്കോട്.